എ ഡി എമ്മിന്റെ ആത്മഹത്യാ കേസിൽ തൽക്കാലം അറസ്റ്റിന് വഴങ്ങില്ലെന്ന് ഉറച്ച് പി പി ദിവ്യ മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനമാകും വരെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറി തുടർ നടപടികളിൽ ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ പോലീസിനെതിരെ പരക്കെ പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ആഭ്യന്തര വകുപ്പ് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ മേൽനോട്ട ചുമതല ഡിഐ ജി രാജ്പാൽ മീണയ്ക്ക് ഉത്തരവ് പുറത്തിറങ്ങിയതിന് പിന്നാലെ ഇന്നലെ അന്വേഷണ സംഘം പ്രത്യേക യോഗം ചേർന്ന് ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വിലയിരുത്തിയിരുന്നു ശേഷം തുടർ നടപടികൾക്കായി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറിൽ നിന്ന് നിയമോപദേശവും തേടി ദിവ്യയുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നതിൽ തടസ്സമില്ലെന്നായിരുന്നു നിയമോപദേശം പിന്നാലെ ദിവ്യയെ കസ്റ്റഡിയിലെടുക്കാൻ തീരുമാനം അതിനിടെ കോടതിയിൽ കീഴടങ്ങാനുള്ള സന്നദ്ധത ദിവ്യ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു എന്നാൽ തൽക്കാലം കീഴടങ്ങേണ്ടെന്നും അറസ്റ്റിന് വഴങ്ങേണ്ടെന്നുമായിരുന്നു സി പി എം പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാട് ഇതോടെ പയ്യന്നൂരിലെ സഹകരണ സ്ഥാപനത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ദിവ്യ എറണാകിലെ വീട്ടിലെത്തി വസ്ത്രങ്ങളും മറ്റുമെടുത്ത് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറി ഇതോടെ രാവിലെ നിശ്ചയിച്ചിരുന്ന അന്വേഷണ സംഘത്തിന്റെ യോഗവും മാറ്റിവെച്ചു ദിവ്യെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനത്തിന് കാത്തിരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതിനിടെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് ആവർത്തിച്ച് മന്ത്രി കെ രാജൻ ഇന്നും രംഗത്തെത്തി നീതി ലഭ്യമാകും അത് ആ ആ വിധത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് അനാവശ്യമായിട്ട് എടുക്കില്ല എന്നാൽ അതിന്റെ കൂടി തന്നെയാണ് ഇന്നും തുടരുകയാണ് രാവിലെ കളക്ട്രേറ്റിൽ നടന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ പ്രതിഷേധങ്ങൾ കൊടുക്കം ദിവ്യയെ അറസ്റ്റ് ചെയ്യണമെന്ന പ്രമേയം പാസാക്കി മീഡിയ വൺ കണ്ണൂർ